നമ്മളിന്ന് മലപ്പുറത്താണ്. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരാളെ കാണാൻ വന്നിട്ടുള്ളതാണ്. നമ്മളിവിടെ നിന്ന് ബ്രോക്കാണ്, 2 ഇയേഴ്സ് മുമ്പ് പ്ലേസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നോർമലി നമ്മളിവിടെ നിന്ന് കൂടുതൽ പ്ലേസ്മെന്റ്സ് ഇറക്കുന്നത് മൂൺ സ്റ്റാക്ക് അല്ലെങ്കിൽ പൈത്തൺ അല്ലെങ്കിൽ ഫ്ലട്ടർ. പക്ഷേ ഈ ആൾ പ്ലേസ് ആയിട്ടുള്ളത് കോഡിൻ ആണ്. അതും ഹൈ പാക്കേജ് ആയിട്ടാണ് പ്ലേസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആളുടെ വീട്ടിലേക്ക് തന്നെ പോയിട്ട് ആളുടെ ഫാമിലിക്കും ആൾക്കൊക്കെ എന്താണ് പറയാനുള്ളത് നോക്കാം. കോളേജിൽ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ശരിക്കും വരാണെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പഠിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതല്ലാതെ വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇനി നാട്ടിലേക്ക് കാലെത്താൻ പറ്റില്ല. നമ്മുടെ ലൈഫ് എന്താണോ അത് നമ്മളെ ഡിസൈഡ് ചെയ്യണത്, നമ്മളെ തീരുമാനിക്കണമെന്നുള്ള ആ ഒരു കാര്യം, എന്ത് റിസ്ക് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി. ഞങ്ങൾ പറഞ്ഞു പോകണ്ട, ഇത് പഠിച്ചിട്ട് ഒന്നും ആവില്ല, ഇത് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ നിർബന്ധം. അപ്പോൾ ഇപ്പോൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എറണാകുളം പോയി, ഇപ്പോൾ പഠിച്ച് ജോലിയായി, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ കോഴിക്കോട് വർക്ക് ചെയ്യാണ്. എങ്ങനെയാണ് എന്താ പറയുക, നമ്മൾ പ്രോട്ടോ ചാനൽ കാണുന്നതും പിന്നെ കോഡിംഗ് എന്നുള്ളൊരു ഡൊമൈനൊക്കെ സെലക്ട് ചെയ്യാനുള്ള റീസൺ ഒക്കെ എന്തായിരുന്നു? ഈ കോഡിംഗ് എന്നുള്ള ഫീൽഡിലേക്ക് എനിക്ക് ചെറുപ്പം മുതലേ, ഞാൻ എൻ്റെ കുടുംബത്തിൽ പോയപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും ഞാൻ കമ്പ്യൂട്ടറിനെ ശരിക്കും അന്ന് കാണുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനോട് ഒരു കമ്പം തോന്നി. അവരൊരു റോഡ് റാഷ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടല്ലോ, ഞാനൊന്നും മറക്കില്ല. അതെ, അതാണ് ഞാൻ ഫസ്റ്റായിട്ട് കമ്പ്യൂട്ടറിനോട് തൊട്ടപ്പോൾ കളിച്ചത്. അപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടറിനോട് ഒരു ക്രേസ് തോന്നി. ഞങ്ങൾ പറഞ്ഞു പോകണ്ട, ഇത് പഠിച്ചിട്ട് ഒന്നും ആവില്ല, അപ്പോൾ അവൻ്റെ നിർബന്ധം. അപ്പോൾ ഇപ്പോൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവനക്കൊരു അസുഖം വന്ന് 10ാം ക്ലാസ് എത്തിയപ്പോൾ, അപ്പോൾ അവൻ്റെ ഒപ്പമുള്ളവരൊക്കെ SLC കഴിഞ്ഞും ചെയ്ത് ഓന് ഒറ്റക്കായി. +2 ഒക്കെ പൊട്ടിപ്പോയിന്ന്. പിന്നെ അവിടുന്ന് 2-3 വർഷം കടയിൽ നിന്ന്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓൻ പറഞ്ഞേക്ക് പഠിക്കണം തന്നെ പോളി ചേർന്ന് അവിടുന്ന് 1st ക്ലാസ് ആയിട്ട് പാസ്സായി. പിന്നെ ബനി 2 കൊല്ലം കടയിൽ നിന്ന്. പിന്നെ കൊറോണ വന്നപ്പോൾ പറഞ്ഞു ഇനി ഞാൻ കടയിൽ നിൽക്കണില്ല, ഞാൻ പോവുകയാണ്. പിന്നെ ഫാമിലി ബിസിനസ് ആയതുകൊണ്ടാണ് പൊതുവെ ബിസിനസ്സിലേക്ക് തന്നെ ചാടേണ്ടി വന്നു. ഫാദർ ടെക്സ്റ്റൈൽസ് ആയതുകൊണ്ട് ബിസിനസ്സിലേക്ക് പോകേണ്ടി വന്നു. 1 വർഷം +2 കഴിഞ്ഞപ്പോൾ നേരെ 1 വർഷം ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരു പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നു. അപ്പോൾ ഇവിടെ തിരൂർ SSM പോളി, അവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഞാൻ വേറൊരു ഓപ്ഷനും കൊടുത്തിട്ടില്ല. കമ്പ്യൂട്ടറിന് കിട്ടണമെങ്കിൽ പോകുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലെ തന്നെ ആയിരുന്നു. അവിടെ കയറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 1st ക്ലാസ്സോടുകൂടി തന്നെ അവിടുന്ന് പാസ് ഔട്ടായി. കോളേജിൽ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവിടുന്ന് ഇറങ്ങുമ്പോഴും ശരിക്കും വരാണെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പഠിക്കില്ലാണ്. അതൊരു വലിയൊരു ഇമ്പാക്റ്റാണ് എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ടുള്ളത്. പിന്നീട് ഫാദർ പറഞ്ഞ് ബിസിനസ്സിലേക്ക് തന്നെ വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ബിസിനസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത്. 2020 ഇവിടെ ഒരു കോവിഡ് ബാധിച്ചല്ലോ മൊത്തത്തിൽ. അപ്പോൾ പൊതുവെ ബിസിനസ് മേഖല ഒക്കെ ഡള്ളായി. അപ്പോൾ കുറച്ച് കൂടുതൽ IT മാത്രം എല്ലാവരും ഡെവലപ്പ് ആവണ്, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരണം, അവിടെ വിജയിക്കണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഈ ഒരു ഒഴിവുള്ള സമയങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ നെറ്റ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. സാധാരണ നോക്കുന്ന രീതിയിൽ ഈസി ആയിട്ട് വെബ് ഡിസൈനിങ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അത് നമ്മുടെ വെബ് ഡിസൈനിങ് ചലഞ്ചായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റ് ഉണ്ടാക്കാന്നുള്ള ലെവലിൽ, പണ്ട് പോളി പഠിച്ചിരുന്ന വെബ് ടെക്നോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അത് ഒരു മണിക്കൂർ ഒരു ഇതിൽ കൂടുതലായിട്ട് പഠിക്കണം, ഒരു സിലബസിൽ മൊത്തമായിട്ട് പഠിക്കുന്ന സാധനം 2 മണിക്കൂറിനുള്ളിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണല്ലോ. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തു. പക്ഷേ അവിടെ നിഖിൽ സാറ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങളിത് കാണാൻ വരുന്നതിന് മുമ്പ് വെബ് ഡെവലപ്മെൻറ്റ് ഫോർ ബേബീസ്, അതുപോലെ തന്നെ നമ്മുടെ 100K കോഡിങ് ചലഞ്ച്, ഈ 2 കാര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, മൈൻഡ് ചെയ്തില്ല. കാരണം പലരും പറയണതാണ് ഒരു വീഡിയോസിന് വേണ്ടി ചെയ്യാൻ പറയുന്നതായിരിക്കും എന്നുള്ള മൈൻഡിൽ. നേരെ എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫിനിഷ് ചെയ്തു. 1-2 ഡിസൈൻ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ട് എന്തോ ഒരു കാര്യം ഉണ്ടെന്ന്. ഒരു ബ്ലോക്ക് വന്നു ചെയ്യണോടത്ത്. അപ്പോൾ വീണ്ടും ഞാൻ 100K കോഡിംഗ് ചലഞ്ചിലേക്ക് പോയി. അവിടുന്ന് കോഡിങ്ങിൻ്റെ ബേസിക്സ് പഠിച്ചു. ബേസിക്സ് പഠിച്ചപ്പോൾ നമ്മൾ കോളേജ് പഠിച്ച ഒരു എഡ്യൂക്കേഷൻ എൻ്ററിൽ പൊളിച്ചടക്കുന്ന രീതിയിലാണ് 100K കോഡിംഗ് ചലഞ്ച് വരുന്നത്. കാരണം അവിടെ തിയററ്റിക്കലി പറഞ്ഞ ഒരു ലെവലിലല്ല, നമ്മളത് ഫുള്ള് പ്രാക്ടിക്കലി നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ഇവരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഷെബീർ അലി സാറാണ് അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. കൊച്ചിയിലാണ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിക്ക് പോയി. അവിടെ ചെന്ന് ഫസ്റ്റത്തെ ഫ്യൂമിഗേഷനിൽ ഒരു വീക്ക് പഠിക്കാൻ തന്നു. പഠിക്കാൻ കുറച്ച് കോഴ്സ് തന്നെ, അപ്പോൾ നമ്മൾ കോളേജ് പഠിക്കണ പോലെ കാണാതെ പഠിച്ച് നേരെ പോയിട്ട് എക്സാം അവിടെ ടെസ്റ്റ് ചെയ്തി. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ പുറത്തായി. അപ്പോൾ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ പുറത്താവണ കാര്യം, അത് ഏതൊരു ഇതിനോട് പാഷനുള്ള ഒരാൾ ആ ഒരു ഇതിൽ പൊട്ടും. അത് പൊട്ടിക്കഴിഞ്ഞാൽ അവനക്ക് മനസ്സിലാവും പാഷനുള്ളവനാണോ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ നിർത്തിപ്പോവും. ഈ ഫ്യൂമിഗേഷന് മുമ്പ് ഒരു 3-day വർക്ക്ഷോപ്പ് ഉണ്ട്. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ മാക്സിമം, അത് പീക്ക് ലെവലിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണ ഒരു സംഭവമാണത്.
പക്ഷെ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് രക്ഷപ്പെടേണ്ട എങ്ങനെയെങ്കിലും ആ പോണ വൈക്കൊന്ന് കയറാം എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആളുകൾ എന്തായിരിക്കും. ഇതൊരു കോമഡിയായിട്ട് കണ്ട് എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന അങ്ങനെ ആളുകൾ പല ആളുകളും നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഒരു ബ്രോ ക്യാമ്പിൽ ഞാൻ ഈ 8 മാസം നിന്നു. ഈ നിന്നതിനെക്കാട്ടും ഞാൻ എപ്പോഴും മൂല്യം നൽകണേ ആ ഒരു ദിനം 3 ഡേയ്സ് വർക്ക്ഷോപ്പിനാണ് ഞാൻ മൂല്യം നൽകണേ. അതിനൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈഫിൽ സക്സസ് ആവുള്ള എല്ലാം കിട്ടും. പലപ്പോഴും നമ്മൾ ആളുകൾ എന്ത് പറയുന്നു എന്നതിന് ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ ഐ ഡസ് ഡോണ്ട് കെയർ, നമ്മുടെ ലൈഫ് എന്താണോ അത് നമ്മളെ ഡിസൈഡ് ചെയ്യണത്, നമ്മളെ തീരുമാനിക്കണമെന്നുള്ള ആ ഒരു കാര്യം, എന്ത് റിസ്ക് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി. നല്ല റിസ്ക്കായിരുന്നു, നല്ല റിസ്ക് എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് നിന്ന് നിർത്തി പോകേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഒരു 4 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കിളി പോയ അവസ്ഥ ആയിരുന്നു. അപ്പോൾ ഞാൻ നിർത്തി പോകേണ്ട ഒരവസ്ഥ വന്നപ്പോൾ നിഖിൽ സാറ് പറഞ്ഞു, ഞാനും ആൻഡ്രോയിഡായിരുന്നു, കൂട്ടിന് ആൻഡ്രോയിഡാണ്, ഒരു കാര്യം ഞാൻ എനിക്ക് ഉറപ്പുതരാം, നീ ഇത് കംപ്ലീറ്റ് ചെയ്തോ, നിനക്ക് ഏത് സ്റ്റാക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ലൈഫിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വാക്ക് വിശ്വസിച്ചു, ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ ഫ്ലട്ടർ, നോഡ്, ലറാവലി, അങ്ങനെ കുറച്ച് ഓൾമോസ്റ്റ് ഒരു ഇതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്യൂസ് സോൾവ് ചെയ്യും, അല്ല ടെക്നോളജി ആയിട്ട് തന്നെ 2-3 ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യും ചെയ്യും. അപ്പോൾ അത് അവിടെ നിന്നൊരു നഖിൽ സാറൊരു വാക്കാണ്. ഞാൻ ഒരു കമ്പനിയിൽ പ്ലേസായി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ. അപ്പോൾ വലിയ പാക്കേജൊന്നുമല്ല, ഒന്നും മോശമല്ല. അപ്പോൾ നഖിൽ സാർ പറഞ്ഞു, ഈ ഹൈ ലെവൽ പാക്കേജിന് കയറിയാൽ മതി, ഇതിന് കയറണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ കൂടെ ഉള്ളൊരുത്തന് ദുബായിലെ ഒരു കമ്പനിയിൽ കയറി, അവന് ഏകദേശം 10 LPAക്കാണ് പ്ലേസ് ആയത്, ഞാൻ കയറിയത് 3.6 3-ലെന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നഖിൽ സാറ് എതിർക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി എനിക്ക് കുറച്ച് ക്രൈസിസ് ആണ്, കാരണം ഞാൻ ഫാമിലീൻ്റെ കുറച്ച് റിജക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ സെൽഫ് റിസ്കിലാണ് പഠിക്കുന്നത്, കാരണം കുറച്ച് കൂട്ടുകാരുടെ സപ്പോർട്ടും ഫാമിലീൻ്റെ സപ്പോർട്ടുണ്ട്, ഫാദറാണ്, ഞാൻ അതൊരു സർപ്രൈസ് ആയിരുന്നു. എം എ പൈസ അയച്ചു തരും, അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് ഫാദർ കൊടുത്താൽ, ഫാദർ ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷേ ഇത് ഫാദർ കൊടുത്താന്ന് എനിക്കറിയില്ല. അവസാനം ഞാനിതൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ജോബിന് കയറിയതിനു ശേഷമാണ് ഇതിപ്പന്ന് പൈസയാണെന്ന് അറിയണത്. അത് വലിയ സർപ്രൈസ് ആയിരുന്നു, പക്ഷേ സന്തോഷം, ഒരുപാട് സാലറി കിട്ടിയപ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ നല്ലൊരു ഈ ഒരു പാക്കേജിൽ കയറുന്ന സമയത്ത് നഖിൽ സാർ ഇങ്ങനെ പരാതി പറഞ്ഞെങ്കിലും ഞാൻ പ്ലേസായി, അതിൽ കയറി. എന്നോട് ഒരു കോർ ലെവലിൽ കുറച്ച് സിമേക്ക് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാനും, അത് പഠിക്കുകയാണെങ്കിൽ ഞാൻ മിനിമം 15 ലാക്ക് പറയാനും കയറ്റി തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത് പിടിച്ചിട്ടുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ജോബിന് കയറി, ഇനി നിൽക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ. പിന്നെ അവിടെ ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അവിടെ കയറിയതും തന്നെ നഖിൽ സാറിൻ്റെ വാക്ക് പൊന്നായി എന്ന് പറഞ്ഞ പോലെ, കയറിയ സമയത്ത് കോട്ട്ലൈനിലാണ് കയറിയത്, പ്ലേസ്മെൻറ്റ് കിട്ടിയത്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞു ഫ്ലട്ടർ പഠിക്കണം, പെട്ടെന്ന് ഫ്ലട്ടറിലേക്ക് സ്വിച്ച് ചെയ്യണം. 2 ആഴ്ച കൊണ്ട് ഫ്ലട്ടർ പഠിച്ചു, 2 ആഴ്ച എടുത്തിട്ടില്ല ശരിക്ക്, ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കോഴിക്കോട് നിന്ന് ഞാൻ പിന്നെ അവിടുന്ന് മാറി ചിന്തിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. ആ സമയത്താണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 10 ഓഫർ ലെറ്റർ കിട്ടി. അപ്പോൾ ഞാൻ വലിയ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിലും ഞാൻ ചിന്തിച്ചതിൻ്റെ കമ്പനീൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ചിന്തിച്ചിട്ടാണ് ഞാൻ കയറാറുള്ളത്. കാരണം നമ്മളൊരു ബിസിനസ്സിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. കാരണം നമ്മൾ ലൈഫിലെ ഫ്യൂച്ചറാണല്ലോ തിങ്ക് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ബെനിഫിറ്റ് ഒരു 12 ലാക്ക് പറയാനും അതൊന്ന് ഈസിയാണ്, എനിക്കിപ്പോഴും മെനക്കെട്ട ഒരു 15 ഒക്കെ കിട്ടും. പക്ഷേ ഞാൻ തിങ്ക് ചെയ്തത് അത്ര പാക്കേജിനേക്കാടപ്പുറം പണത്തിനേക്കാടപ്പുറം കുറച്ച് വേറെ കുറച്ച് മൂല്യങ്ങളുണ്ട്, നമ്മളെ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല എൻജോയ്മെൻറ്റാണ്, നല്ല കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കമ്പനിയാണ്, ഒരു MNC കമ്പനിയാണ്, അടിപൊളി കമ്പനിയിൽ കോഴിക്കോട് കിട്ടി. ഈ കോഴിക്കോട് കിട്ടി അവിടെ കംപ്ലീറ്റ് ചെയ്തു, ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അതിനിടയ്ക്ക് കുറച്ച് പ്ലാനുകൾ ഫ്യൂച്ചറിലുണ്ട്.